എൻ്റെ എല്ലാ കുട്ടികൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനല്ല കേട്ടോ വീഡിയോ ഇടുന്നത്, എൻ്റെ കൂട്ടുകാരിയാണ്. നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ് സ്കൂളിൽ. എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര കൊതിയാണ്. അവളിടുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടണമെന്നും പറയാം. അതുകൊണ്ട് അന്ന് അവളെ വീഡിയോ ആണ്. എന്നാ എൻ്റെ കൂട്ടുകാരിയാണ് സിംന. സിംന എന്നാണ് പേര്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പം ഇന്ന് സിംനയുടെ വീഡിയോ ആണ്. എല്ലാവരും കാണണേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞങ്ങളുടെ ചാനൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു മണി പ്ലാന്റിൻ്റെ കെയർ ചെയ്യാനുള്ളതെന്നാണ്. അപ്പോൾ വീഡിയോ ഇട്ടോട്ട് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് വീഡിയോ കാട്ടുന്ന പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ കെയറിങ്ങിൻ്റെ ടിപ്സ് എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് എൻ്റെ പോട്ട് മിച്ചെന്ന് ചോദിച്ചാൽ മണ്ണ്, ചാണകപ്പൊടി, കൊക്കോ കുട്ടി ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ എൻ്റെ പോട്ട് മിച്ച ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ കുറേ സമയം എടുക്കും. എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനൊരു വലിയ കഥ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന്. ഞാൻ ഇതിൻ്റെ ഒരു തൈ എടുക്കാൻ നേരത്ത് ഇത്ര വലിയ എത്ര ചെറുതൊന്നും അല്ലായിരുന്നു, വലിയൊരു തൈക്കായിരുന്നു. വലിയതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ കൈയില്ലേ, ഈ കൈയുടെ അത്രയും വരും. ഇത്ര വലിയൊരു തൈയായിരുന്നു. ഈ എൻ്റെ അതിലിരുന്ന വലിയല്ലേ ഇല്ലേ, ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതായിരുന്നു അത്. അപ്പം അതുകൊണ്ട് നട്ടപ്പോൾ അതിന് വെള്ളത്തിലിട്ട് വെച്ചു, അത് കട്ടിച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചപ്പോഴേക്കും അതിൻ്റെ നഴുക്കുന്ന് വേറൊരു തൈ ഇങ്ങനെ പൊട്ടി പൊളച്ച് ഇങ്ങനെ കുറച്ച് ഇല നിൽക്കണുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് മണ്ണിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ കുറേ മണി രണ്ട് അല്ല മൂന്ന് മണി പ്ലാന്റ് മണ്ണിലോട്ട് വെച്ചു. അങ്ങനെ വന്ന മണി പ്ലാന്റ് ഞാൻ മൂന്ന് നട്ടു വെച്ചു. മൂന്ന് നട്ടു വെച്ചപ്പം ഈ കുഞ്ഞു മണി എൻ്റെ അകത്തിരുന്ന കുഞ്ഞു ഇലയൊക്കെ വലുതായപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഇതായി. അപ്പം ആ വലിയ ഇലയൊക്കെ ഞാനിന്ന് വെട്ടിക്കളഞ്ഞു ജസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തണ്ടവിടെ ഇരുന്ന് അരുവി പോയപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കഥ. ഇപ്പം വേറെ കുറച്ച് മണി പ്ലാന്റും എൻ്റെ വീടിൻ്റെ വെളിയിൽ നിൽപ്പുണ്ട്. അതും അങ്ങനെ ആയി വരെ വരികയാണ്. അപ്പം ഞാൻ ഓരോ നേരത്ത് മണ്ണര കിടക്കും, അത് വീണ്ടും എടുത്ത് കട്ടിങ് ചെടുത്ത് വീണ്ടും വെള്ളത്തിയിടും. അതാണ് എൻ്റെ ഒരു കുഴപ്പം. പിന്നെ ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുട്ടത്തോടിൻ്റെ ഒരു ഇതാണ്. അത് നമ്മൾ എന്തോന്നാണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, മുട്ട നമ്മൾ എവിടെയെങ്കിലും രണ്ട് മൂന്ന് മുട്ട കളക്റ്റ് ചെയ്ത് വെക്കണം. കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്തോന്നാണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, അത് നല്ലൊരു മിക്സിയിൽ ജാറിലിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചോ ഇങ്ങനെ പൊടിച്ചെടുക്കണം. എന്നിട്ട് അത് നമുക്ക് നല്ലത് ഇതിൻ്റെ ചുറ്റിനുമായിട്ട് നീട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചെടുക്കാം. അപ്പം അത് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇതിന് നല്ല ഇതാണ്. ഞാൻ മുമ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നിങ്ങളൊന്ന് നോക്കി എവർഗ്രീൻ മണി പ്ലാന്റിന് എത്ര ഭംഗിയാണെന്ന്. എന്തൊരു ഭംഗിയാണെന്ന് നോക്കി. ഗ്രീൻ ലീഫ്, ഗ്രീൻ ലീഫിൽ ഒരു കുഞ്ഞ് വൈറ്റൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞ് വൈറ്റ് ഡോട്ട്സ് കുഞ്ഞ്. എനിക്കിഷ്ടപ്പെട്ട പ്ലാന്റ് എന്ന് വെച്ചാൽ മണി പ്ലാന്റാണ്. എൻ്റെ വീട്ടിൽ കൂടുതലുള്ളതെന്ന് വെച്ചാൽ മണി പ്ലാന്റാണ്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അകത്ത് ഏതൊരു മൂലയിൽ നോക്കിയാലും മണി പ്ലാന്റ്, മണി പ്ലാന്റ്, മണി പ്ലാന്റ്. എൻ്റെ ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ വെച്ചിരുന്ന മണി പ്ലാന്റാണ് ഇത്. ഇത് ഇപ്പം വേറൊരു സ്ഥലത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്യണം. ടി വി സ്റ്റാൻഡിൻ്റെ സൈഡ് ഡോറിൻ്റെ സൈഡിലുള്ള അവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ നമ്മളെ ലിവിങ് റൂമിൽ ഒരു മണി പ്ലാന്റ് ഉണ്ട്. എൻ്റെ വീട്ടിൽ റൂമിൽ ഒരു മണി പ്ലാന്റ് ഇരിപ്പുണ്ട്. പിന്നെ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന ഒരു മണി പ്ലാന്റും ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു മണി പ്ലാന്റും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വീട്ടിലുള്ള വേറൊരു മണി പ്ലാന്റ്. ഇത് നല്ല വലിയ ഇലയാണ്, പക്ഷെ നല്ല മുഷിയായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടു, ഇതിൻ്റെ അകത്തുനിന്ന് വേറൊരു ഇത് വരണുണ്ടോ. ഞാൻ വെള്ളത്തിട്ട് വെച്ചതാണ്. പിന്നെ ഇതേപോലത്തേക്ക് വന്നപ്പോൾ ഞാൻ പിന്നെ അത് മണ്ണിലോട്ട് മാറ്റിയതാണ്. അപ്പം ഇതിൻ്റെ പൊട്ടി മിച്ച മണ്ണും ചാണകപ്പൊടിയും കൊക്കോ പീറ്റുന്നല്ല. ഇനി നമുക്ക് വേറൊരു മണി പ്ലാന്റ് കാണാം. ഇത് അതുണ്ട്, അവിടെ ഒരു മണി പ്ലാന്റ് ഇരിക്കുന്നത്. ആ മണി പ്ലാന്റ് നല്ല ബുഷിയായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നോക്കി, നല്ല ബുഷിയാണ് ആ മണി പ്ലാന്റ്.
Subscribe channel, like channel, comment channel, mark and da. Bye bye.